ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ബൗണ്ടറി കണ്ടീഷൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇലാസ്റ്റിക് സ്ട്രിങ്, ടൈറ്റ്ലി സ്ട്രെച്ചഡ് ഇലാസ്റ്റിക് സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിന് ഒ എന്ന സ്ഥലത്തും എ എന്ന് പറയുന്ന സ്ഥലത്തും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത്ത് എൽ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒയിൽ നിന്ന് മേലേക്കുള്ള ഓരോ ഡിസ്റ്റൻസിനെയും നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. എക്സ് മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിൻ്റ് എ. ഇനി ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിക് സ്ട്രിങ്ങിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുമ്പോൾ അതിനതിൻ്റെ പൊസിഷനിൽ നിന്നും ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുന്നു. പക്ഷെ ഒയിലും എയിലും ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ബൗണ്ടറി ആയിട്ടുള്ള പോയിൻസ് ഒയിലും എയിലും നോ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയും. നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്റർ വൈ ആണ്. വൈ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. വൈ ഈ സ്ട്രിങ്ങിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എക്സിൻ്റെയും ടൈം ടിയുടെയും ഫങ്ഷൻ ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോ ഡിസ്റ്റൻസിലും ഡിസ്പ്ലേസ്മെൻറ്റ് വ്യത്യാസമായിരിക്കും അല്ലേ, ഡിഫറെൻ്റ് ഡിസ്പൈബ്രേറ്റ് ചെയ്യുമ്പോൾ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിൻ്റെ ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ ടൈമിനനുസരിച്ചും ഡിസ്പ്ലേസ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവാം. എല്ലാ ടൈമിലും ഒരേ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് പറയാം. വൈ എക്സ് ടി ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സീറോ ആവുന്ന പോയിൻ്റാണ് ഒ അല്ലേ. ഈ ഒ എന്ന് പറയുന്ന പോയിൻ്റിൽ ഡിസ്റ്റൻസ് സീറോ ആണ്. എ എന്ന് പറയുന്ന പോയിൻ്റിൽ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൽ ആണ്. ഡിസ്റ്റൻസ് ഫ്രം ഒ ഈസ് എൽ. സോ എക്സ് ഈക്വൽ ടു സീറോയിലും എക്സ് ഈക്വൽ ടു എല്ലിലും ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ബൗണ്ടറി കണ്ടീഷൻ. അതായത് നമ്മളതിന് എഴുതുന്നത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ അറ്റ് ദ പോയിൻ്റ് എക്സ് ഈക്വൽ ടു സീറോ, സീറോയ് അറ്റ് എനി ടൈം ടി, ഏത് ടൈമിലും ആ ഡിസ്പ്ലേസ്മെൻ്റ് എപ്പോഴും സീറോ ആയിരിക്കും. കാരണം എൻ പോയിൻറ്റ്സ് ഫിക്സഡ് ആണ്. അപ്പോൾ ഈ എൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ് എന്നാണ് വൈ സീറോ ടി ഈക്വൽ ടു സീറോ. ഇനി അതേപോലെ എ എന്നുള്ള പോയിൻ്റ്, ആ പോയിൻറ്റിൽ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് എൽ ആണല്ലോ, മാക്സിമം ഡിസ്റ്റൻസ് ആണ്. വൈ എൽ ടി അറ്റ് എനി ടൈം ടി എന്ന് പറയുന്നതും സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് സ്ട്രിങ്ങിൻ്റെ ബോത്ത് ആൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് സ്ട്രിങ്ങിൻ്റെ ഏത് കേസ് എടുത്താലും അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ ഇത് രണ്ടും ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് സീറോ ടി ഈക്വൽ ടു സീറോ, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എൽ ടി ഈക്വൽ ടു സീറോ.